നമസ്കാരം, ഗൾഫോക്സിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഡ്രൈവർ ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ സർവീസ് റിയാദിൽ തുടങ്ങി. 4 റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക്. നേരത്തെ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉദ്ഘാടനം ചെയ്ത റിയാദ് മെട്രോ ഇന്നാണ് സർവീസ് ആരംഭിച്ചത്. 6 ലൈനുകളിൽ 3 ലൈനുകൾ ഇന്ന് സർവീസ് ആരംഭിച്ചു. വലയ ബത്ത റോഡിലെ ബ്ലൂ ലൈനും എയർപോർട്ട് റോഡിലെ യെല്ലോ ലൈനും ഷെയ്ഖ് ഹസൻ ബിൻ ഹുസൈൻ റോഡിലെ പർപ്പിൾ ലൈനുമാണ് ഇന്ന് സർവീസ് ആരംഭിച്ചത്. കിങ് അബ്ദുള്ള റോഡിലെ റെഡ് ലൈനും കിങ് അബ്ദുൽസീസ് റോഡിലെ ഗ്രീൻ ലൈനും 15 ഡിസംബർ സർവീസ് ആരംഭിക്കും. മദീന റോഡിലെ ഓറഞ്ച് ലൈൻ 5 ജനുവരിക്കും സർവീസ് ആരംഭിക്കുക. 4 പ്രധാന സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ 85 സ്റ്റേഷനുകളാണ് ഉള്ളത്. 176 കിലോമീറ്റർ ഉള്ള റിയാദ് മെട്രോ ലോകത്ത് ഡ്രൈവർ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ മെട്രോ ലൈനാണ്. നഗരത്തിലെ ഗതാഗത കുരുക്ക് 30% വരെ കുറയ്ക്കാൻ മെട്രോ കാരണമാകുമെന്നാണ് പ്രതീക്ഷ. 2 മണിക്കൂർ യാത്രയ്ക്ക് 4 റിയാലും 3 ദിവസത്തേക്ക് 20 റിയാലും 7 ദിവസത്തേക്ക് 40 റിയാലും 30 ദിവസത്തേക്ക് 140 റിയാലുമാണ് നിരക്ക്. വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷിക്കാർക്കും 50% ഇളവ് ലഭിക്കും. 2 റിയാലാണ് ഇവരുടെ ചുരുങ്ങിയ ടിക്കറ്റ് നിരക്ക്. സൗദിയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. സൗദിയിലെ കമ്പനികൾ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകിയാൽ 5 ലക്ഷം റിയാൽ വരെ പിഴ ഈടാക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സാമ്പത്തിക വർഷം പൂർത്തിയായി 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഖവായും ഓൺലൈൻ പോർട്ടൽ വഴിയാണ് സൗദിയിലെ കമ്പനികൾ വാർഷിക സാമ്പത്തിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. സമയപരിധിക്കുള്ളിൽ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വാണിജ്യ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനുള്ളിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യണം. ഇതിൽ വീഴ്ച സംഭവിച്ചാൽ 5 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ്. ചെറുതും വലുതുമായ എല്ലാ സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാണ്. പുതിയ കമ്പനി നിയമപ്രകാരമാണ് ഈ നിർദ്ദേശമെന്നും ഇതിന്റെ ഗൗരവം സൗദിയിലെ കമ്പനികൾ ഉൾക്കൊള്ളണമെന്നും കോർപ്പറേറ്റ്സ് പ്രതിനിധി സി എ അബ്ദുൽ ഹക്കീം പറഞ്ഞു. സൗദിയിലെ എല്ലാ കമ്പനികൾക്കും ഓഡിറ്റ്, അതായത് ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് കഴിഞ്ഞാൽ 2 കംപ്ലയൻസ് ആണുള്ളത്. 1, ടാക്സ് ഫയലിങ്ങും 2 ഖവായിമിൽ അപ്ലോഡ് ചെയ്യേണ്ട ഓഡിറ്റ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 29 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് ഫയലിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് 20,000 റിയാലോളം ഫൈന് വരുന്നുണ്ട്. 2 ഉള്ളതാണ് ഖവായിമിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് പണ്ട് മുതലുള്ള ലോ ആണ്, പക്ഷേ ഇതുവരെ അത് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി വരാൻ പോണ വർഷങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യും. അതിൻ്റെ ഡേറ്റ് ആണ് June 30. അതിന്റെ മുന്നേ ഓഡിറ്റ് തീർത്ത് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ ഖവായിമിൽ അപ്ലോഡ് ചെയ്യണം. കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി, ലാഭനഷ്ടങ്ങൾ, പണമിടപാടുകൾ തുടങ്ങിയവ കൃത്യമായി റിപ്പോർട്ടിലുണ്ടായിരിക്കണം. റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച വന്നാൽ കമ്പനിയുടെ സിഇഒ, മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ തുടങ്ങിയവർക്കായിരിക്കും ഉത്തരവാദിത്വം. ജലീൽ കണമംഗലം, 24, ജിദ്ദ. സൗദിയിൽ കമീസ് മുഷീദ് ടൗൺ KMCC സംഘടിപ്പിച്ച വിന്റർ സോക്കർ സെവൻസ് വിജയാഘോഷത്തിന്റെ ഭാഗമായി ഗോൾഡ് ഗാല 2024 സംഘടിപ്പിച്ചു. കമീസിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിരവധി പേർ പങ്കെടുത്തു. സെൻട്രൽ കമ്മിറ്റി ആക്ടിംഗ് സെക്രട്ടറി ബഷീർ മുന്നിയൂർ, ജലീൽ കാവനൂർ, അലീസി പൊന്നാനി, നജീബ് തൂവൂർ തുടങ്ങിയവർ സംസാരിച്ചു. റഹ്മാൻ മഞ്ചേരി, മിസ്വർ മുണ്ടുപറമ്പ്, ഷെരീഫ് മോങ്ങം തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗദിയിൽ ഹുറൂബ് കേസിൽപ്പെട്ട തൊഴിലാളികൾക്ക് ഹുറൂബ് നീക്കാനും പുതിയ സ്പോൺസറെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറാനും അവസരം. December 1 മുതൽ 60 ദിവസം സമയം അനുവദിച്ചിരിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെ 100 കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്നതാണ് പുതിയ തീരുമാനം. തൊഴിലാളി ജോലിക്ക് ഹാജരാകുന്നില്ലെന്ന് കാണിച്ച് തൊഴിലുടമ സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റിൽ പരാതി നൽകുന്നതാണ് ഹുറൂബ് കേസ്. ഇങ്ങനെ നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇന്ന് പുറത്തുവന്നത്. ഹുറൂബ് കേസിൽപ്പെട്ടവർക്ക് ഹുറൂബ് നീക്കി പുതിയ സ്പോൺസറിലേക്ക് സ്പോൺസർഷിപ്പ് മാറാം. 2024 December 1 മുതൽ 2025 January 29 വരെ 60 ദിവസമാണ് ഇതിന് അനുവദിച്ചിരിക്കുന്ന സമയം. December 1 മുമ്പ് ഹുറൂബ് ആയവർക്കാണ് ഇതിന് അവസരമുള്ളത്. ഖിവ പോർട്ടൽ വഴിയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഹുറൂബ് കേസിൽപ്പെട്ടവർക്ക് ഇതുസംബന്ധമായ മെസ്സേജ് ഖിവയിൽ നിന്നും ലഭിച്ചു. ഹുറൂബ് ആയവരുടെ സ്പോൺസർഷിപ്പ് മാറാൻ ഖിവ പോർട്ടൽ വഴി അപേക്ഷ നൽകുകയും തൊഴിലാളി അത് അപ്രൂവ് ചെയ്യുകയും പുതിയ സ്പോൺസർ ഫീസ് അടക്കുകയും ചെയ്താൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. ഇതിന് പഴയ സ്പോൺസറുടെ അനുമതി ആവശ്യമില്ല. 2022 സെപ്റ്റംബർ വരെയുള്ള ഹുറൂബ് കേസുകൾ തുറക്കാനും സ്പോൺസർഷിപ്പ് മാറാനും നേരത്തെ സാധിച്ചിരുന്നു. പുതിയ നിയമപ്രകാരം ഇതിനു ശേഷമുള്ള ഹുറൂബ് കേസുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. എന്നാൽ ഗാർഹിക തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല. നിലവിൽ മലയാളികൾ ഉൾപ്പെടെ 100 കണക്കിന് പ്രവാസികൾ ഹുറൂബ് കേസിൽപ്പെട്ട് പ്രയാസപ്പെടുന്നുണ്ട്. ഇവർക്കെല്ലാം ഏറെ ആശ്വാസം നൽകുന്നതാണ് പുതിയ നിയമം. ജലീൽ കണമകലം, 24, ജിദ്ദ.
ദോഹ രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ കടത്താൻ ശ്രമിച്ച് 3.4 kg നിരോധിത മെത്താഫെറ്റമിൻ പിടകൂടി. കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ യാത്രക്കാരന്റെ ബാഗേജിനുള്ള ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള നിരോധിത വസ്തുക്കൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കർശനമായ പരിശോധനയും നടത്തുന്നുണ്ട്. കാസർകോട് മഞ്ചേശ്വരം സ്വദേശി അബ്ദുൽ ബഷീർ ഖത്തറിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 48 വയസ്സായിരുന്നു. കടമ്പറിലെ പരേതരായ മൊയ്തീൻ കുഞ്ഞി ഫാത്തിമ ദമ്പതികളുടെ മകനാണ്. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് KMCC ഖത്തർ അൽ ഹസാൻ മയ്യത്ത് പരിപാലന കമ്മിറ്റി അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ പുസ്തകോത്സവത്തിന് തുടക്കമായി. BKS DC അന്താരാഷ്ട്ര പുസ്തകമേള നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ കേരളീയ സമാജവും DC ബുക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന BKS DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 8-ാം പതിപ്പിനും സാംസ്കാരികോത്സവത്തിനും തിരിതെളിഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PB രാധാകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര താരവും സംവിധായകനും എഴുത്തുകാരനുമായ പ്രകാശ് രാജ് പുസ്തകോത്സവത്തിന്റെയും സാംസ്കാരികോത്സവത്തിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. DC ബുക്സ് ഉടമയും പുസ്തകമേളയുടെ സംഘാടകരിൽ ഒരാളുമായ രവി DC ചടങ്ങിൽ പങ്കെടുക്കുകയും DC ബുക്സിന്റെ 46-ാം വാർഷികത്തിന്റെ ഭാഗമായി 1000 ദിനാർ വിലയുള്ള പുസ്തകങ്ങൾ സമാജം ലൈബ്രറിക്ക് കൈമാറുകയും ചെയ്തു. ഉദ്ഘാടനാനന്തരം പ്രകാശ് രാജുമായുള്ള മുഖാമുഖവും നടന്നു. പ്രകാശ് രാജ് രചിച്ച നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യപ്പോടെ വാങ്ങാനുള്ള അവസരവും പരിപാടിയിൽ ഒരുക്കിയിരുന്നു. സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സമാജം ഫോട്ടോഗ്രാഫി ക്ലബ്ബ് സംഘടിപ്പിച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും സമാജം വനിതാവേദി അമ്മമാർക്കും കുട്ടികൾക്കുമായി ജനുവരിയിൽ നടത്തുന്ന വൗ മാം എന്ന മത്സര പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനവും പ്രകാശ് രാജ് നിർവഹിച്ചു. 6000-ത്തിലധികം ശീർഷകങ്ങളിലായി 100,000-ത്തിലധികം പുസ്തകങ്ങളാണ് പുസ്തകമേളയിൽ വായനക്കാർക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അറിയിച്ചു. പ്രശസ്ത കഥാകൃത്തായ അനന്ത പത്മനാഭൻ, യുവ എഴുത്തുകാരിൽ ശ്രദ്ധേയരായ അഖിൽ P ധർമ്മജൻ, ലതീഷ് കുമാർ, മാധ്യമ പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ, ചലച്ചിത്ര താരവും അവതാരകയുമായ അശ്വതി ശ്രീകാന്ത്, സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയായ ഡോക്ടർ സൗമ്യ സരിൻ തുടങ്ങിയവർ വരും ദിവസങ്ങളിൽ അതിഥികളായി സമാജത്തിൽ എത്തും. 24 ബഹ്റൈൻ. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ ക്രിക്കറ്റ് ക്ലബ്ബായ റോയൽ റൈസേഴ്സ് 18-ാം വാർഷികത്തോടനുബന്ധിച്ച് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പ്രവിശ്യയിലെ 16 ടീമുകൾ മാറ്റിവെച്ച മത്സരത്തിൽ ഗൂക്ക ക്രിക്കറ്റ് ക്ലബ് ചാമ്പ്യന്മാരായി. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ ക്രിക്കറ്റ് ക്ലബ്ബായ റോയൽ റൈസേഴ്സ് ആണ് 18-ാം വാർഷികത്തോടനുബന്ധിച്ച് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ദമാങ് ഗൂക്ക ഫ്ലെഡ്ലി സ്റ്റേഡിയത്തിൽ ഷിഹാബ് കാക്കു, അജീഷ് തുടങ്ങിയവരുടെ സ്മരണാർത്ഥം നടത്തിയ മത്സരത്തിൽ ഗൂക്ക ക്രിക്കറ്റ് ക്ലബ്ബ് ചാമ്പ്യന്മാരായി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ECCയെ 8 wicketsന് പരാജയപ്പെടുത്തിയാണ് ഗൂക്ക ക്രിക്കറ്റ് ക്ലബ്ബ് തുടർച്ചയായി 3-ാം തവണയും വിജയക്കപ്പ് സ്വന്തമാക്കിയത്. ടൂർണമെന്റിലെ മികച്ച താരമായി ECCയുടെ ഇസ്മായിൽ ബാദ്ഷമിനെയും, മികച്ച ബാറ്ററായി ഗൂക്കയുടെ സുഹൈലിനെയും, മികച്ച ബൗളറായി ECCയുടെ യാസീനെയും തിരഞ്ഞെടുത്തു. ടൂർണമെന്റിലെ ഫെയർ പ്ലേ അവാർഡിന് ബ്ലാക്ക് ക്യാപ് CCയും തിരഞ്ഞെടുത്തു. വിന്നേഴ്സിനുള്ള ട്രോഫിയും കേഷ് അവാർഡും സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകൻ നജീം ബഷീറും സലീം ഷാഹുദ്ദീനും റിന്നേഴ്സ് ട്രോഫി സലീം കുട്ടിക്കാനും സമ്മാനിച്ചു. DMCA പ്രസിഡന്റ് വിപിൻ ഭാസ്കർ, തസീബ് ഖാൻ, മജ്റൂഫ്, റഫീഖ് യൂസഫ്, ശരത്, സജിത്ത് യൂസഫ്, റഫീഖ് എന്നിവർ സമാപന ചടങ്ങിൽ സംബന്ധിച്ചു. സുബൈറുദ്ദീനൂർ, 24 ദമാം. മുക്കം MAMO കോളേജ് അലുംനി ഖത്തർ ചാപ്റ്റർ സംഘടിപ്പിച്ച പ്രഥമ ക്യാമ്പസ് ലീഗ് ഫുട്ബോളിൽ ആതിഥേയരായ മുക്കം MAMO ജേതാക്കളായി. കൊണ്ടോട്ടി EMEA കോളേജിന് ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചാണ് വിജയം. ഖത്തർ സ്റ്റാർസ് ലീഗുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ടൂർണമെന്റിൽ ഖത്തറിലെ 12 കോളേജ് അലുമിനികളുടെ മികച്ച ടീമുകൾ മാറ്റുരച്ചു. വിജയികൾക്ക് ഖത്തർ സ്റ്റാർസ് ലീഗ് കമ്മ്യൂണിറ്റി റിലേഷൻ മേധാവി നാസർ മുബാറക് അൽ കുവാരി ട്രോഫികൾ സമ്മാനിച്ചു. ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ, സംഘാടക സമിതി ചെയർമാൻ അഷ്റഫ് ബ്രില്യന്റ്, കൺവീനർ ശംസു കൊടുവള്ളി, ചീഫ് കോർഡിനേറ്റർ ഫാരിസ് ലൂപ്പ്, മീഡിയ പ്രസിഡന്റ് ഇല്യാസ് കെൻസ, ഷാഫി ചെറുപ്പ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെട്രോസ് 2 സ്മാർട്ട്സ് ആപ്പിന് അറബ് ഗവൺമെന്റ് എക്സലൻസ് അവാർഡ് നേട്ടം. അറബ് ലീഗ് ജനറൽ സെക്രട്ടേറിയറ്റ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഈ നേട്ടം കൈവരിച്ചത്. കൈറോയിലെ അറബ് ലീഗ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഖത്തർ ആഭ്യന്തര മന്ത്രാലയ അധികൃതരാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. മികച്ച സാങ്കേതിക മികവും മുഴുവൻ സമയ സേവനവും ലഭ്യമാക്കുന്നു എന്നതാണ് മെട്രോസ് 2 സവിശേഷത. ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ SADC ട്രേഡ് കമ്മീഷൻ അബുദാബിയിൽ തുടക്കമായി. അബുദാബിയിലുള്ള സിംബാബ്വേയുടെ നിലവിലെ SADC അംബാസിഡറുടെ സാന്നിധ്യത്തിലാണ് കമ്മീഷൻ തുടക്കമായത്. വിജയ് ആനന്ദിന് SADC രാജ്യങ്ങളായ സിംബാബ്വെ, UAE, ഇന്ത്യ എന്നിവയ്ക്കിടയിലുള്ള വ്യാപാര വികസനത്തിനുള്ള ട്രേഡ് കമ്മീഷണറായി നിയമിച്ചു. ഇരു രാജ്യങ്ങളുടെയും വ്യാപാര വികസനം ലക്ഷ്യമാക്കി വിവിധ പ്രവർത്തനങ്ങൾ കൌൺസിൽ നടത്തുമെന്ന് ട്രേഡ് കമ്മീഷണർ വിജയ് ആനന്ദ് പറഞ്ഞു.
യു എയിൽ പ്രവർത്തനം തുടങ്ങിയതിന്റെ 10th വാർഷികത്തിന്റെ ഭാഗമായി ഭീമ ജ്വല്ലേഴ്സ് മിഡിൽ ഈസ്റ്റ് നടത്തിയ 1 ഗോ ഗോൾഡ് ഡ്രൈവ് ബോൾഡ് വിത്ത് ഭീമ ക്യാമ്പയിൻ സമാപിച്ചു. ക്യാമ്പയിൻ വിജയിച്ച രശ്മി ദേജപ്പയ്ക്ക് നിസാൻ പെട്രോൾ കാർ സമ്മാനിച്ചു. 1 നീണ്ടുവന്ന ക്യാമ്പയിനിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന്, യു എ നിവാസികൾക്കിടയിൽ ഭീമ ജ്വല്ലേഴ്സിന്റെ അടിത്തറ വിപുലമാക്കാൻ സാധിച്ചെന്നും ഭീമ മിഡിൽ ഈസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു നാഗരാജറാവു പറഞ്ഞു. ക്യാമ്പയിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് സ്വർണ്ണ നാണയങ്ങളും പ്രത്യേക ഓഫറുകളും നൽകിയിരുന്നു. സഹചാരി ഖത്തർ നാഷണൽ കമ്മിറ്റി നസീം മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. ദോഹ അൽഗോർ ഏരിയകളിലും മുൻതസ ഡെന്റൽ സെന്ററുകളുമായി നടന്ന ക്യാമ്പിൽ 600 പേർ പങ്കെടുത്തു. കെ എസ് സി ഖത്തർ പ്രസിഡന്റ് അബൂബക്കർ കാസിമി, സക്കരിയ മാണിയൂർ, ഐ സി സി സെക്രട്ടറി എബ്രഹാം കെ ജോസഫ്, ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ, റെയ്സ് ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു. ഗൾഫോ കേസ് തുടരുന്നു. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ മരണം 9. പുതുച്ചേരിയിലും ചെന്നൈയിലും 4 വീതവും. തിരുവള്ളൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയും മരിച്ചു. ചുഴലിക്കാറ്റ് ദുർബലമായി ന്യൂനമർദ്ദമായി മാറി. തമിഴ്നാട്ടിലെ 4 റെഡ് അലേർട്ടാണ്. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ. ഒരു കുടുംബത്തിൽ 7 കുടുങ്ങിക്കിടക്കുന്നതായി സംശയമെന്ന് പോലീസ് പറയുന്നു. പുതുച്ചേരിയിൽ 4, തിരുവള്ളൂരിൽ 1 മരണവുമാണ് ഇന്നുണ്ടായത്. പുതുച്ചേരിയിൽ വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങിയപ്പോഴാണ് 2 മൃതദേഹം കണ്ടെത്തിയത്. 2 ഷോക്കേറ്റ് മരിച്ചു. തിരുവള്ളൂരിൽ വീടിൻ്റെ ഭിത്തിയിൽ നിന്ന് ഷോക്കേറ്റ സ്കൂൾ വിദ്യാർത്ഥിയാണ് മരിച്ചത്. ചെന്നൈയിൽ ഇന്നലെ 4 ഷോക്കേറ്റ് മരിച്ചിരുന്നു. ഇന്നലെ രാത്രി കരതൊട്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ദുർബലമായ ന്യൂനമർദ്ദമായി മാറി. പുതുച്ചേരിയിലും വിഴുപ്പുറത്തും കടലൂരിലുമാണ് ചുഴലിക്കാറ്റ് തീരം തൊട്ടതിന് ശേഷം ശക്തമായി മഴ പെയ്തത്. വീടുകളിൽ കുടുങ്ങിയവരെ NDRF SDRF സംഘങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. പുതുച്ചേരിയിലെ എല്ലാ സ്കൂളുകളും കോളേജുകളും ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി. വിഴിപ്പുറത്തും കടലൂരിലുമായി 58 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1373 പേരാണ് കഴിയുന്നത്. 11 വീടുകൾ ഭാഗികമായി തകർന്നു. റോഡുകളിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. നിരവധി കന്നുകാലികൾ ചത്തു. മന്ത്രിമാരായ സെന്തിൽ ബാലാജിയും SS ശിവശങ്കറും ക്യാമ്പ് ചെയ്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. വിഴിപ്പുറത്തും കടലൂരിലും പുതുച്ചേരിയിലും പല ഭാഗങ്ങളിലും വൈദ്യുതിയില്ല. വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങിയതോടെ ചെന്നൈയിലെ ക്യാമ്പുകളിൽ നിന്ന് ഭൂരിഭാഗം പേരും വീട്ടിലെത്തി. 26,000 പേർക്ക് ഇന്ന് അമ്മ ഊട്ടുപുരയിൽ നിന്ന് ഭക്ഷണം വിതരണം ചെയ്തു. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളും മഴബാധിത പ്രദേശങ്ങളും സന്ദർശിച്ചു. ചെന്നൈ എയർപോർട്ടിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും പ്രവർത്തനം സാധാരണ നിലയിലായിട്ടുണ്ട്. കടലൂർ, വിഴുപ്പുറം, തിരുവള്ളൂർ, കള്ളക്കുറിച്ചി, കൃഷ്ണഗിരി ജില്ലകളിലും പുതുച്ചേരിയിലും നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട മണിയാർ ബാരേജിന്റെ ഷട്ടറുകൾ ഉയർത്തും. ശബരിമല പാതയിൽ എരുമേലി അട്ടിവളവിന് സമീപം മണ്ണിടിഞ്ഞു. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ട്യൂഷൻ സെന്ററുകൾക്കും അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള സർവകലാശാല പരീക്ഷകൾക്ക് മാറ്റമില്ല. CPIM നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി പാർട്ടി ഏരിയ സമ്മേളനങ്ങളിൽ പൊട്ടിത്തെറി. തിരുവനന്തപുരം മംഗലപുരത്ത് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏരിയ സെക്രട്ടറി പാർട്ടി വിടുമെന്ന് 24 എൻകൗണ്ട് പ്രൈമിൽ പറഞ്ഞു. കൊല്ലം കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നത്തിൽ നടപടി പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷമെന്ന് CPIM നേതൃത്വം വ്യക്തമാക്കി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ സംഘട്ടനത്തിലേക്കും പോർവിളിയിലേക്കും സമ്മേളനങ്ങൾ എത്തിയതോടെ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടിറങ്ങുകയായിരുന്നു. വിഭാഗീയതയിൽ കർശന നടപടി ഉണ്ടായേക്കുമെന്ന സന്ദേശം MV ഗോവിന്ദൻ നൽകിയെങ്കിലും പലയിടത്തും സംഘടനാ പ്രശ്നങ്ങൾ തുടരുകയാണ്. തിരുവനന്തപുരം മംഗലപുരത്ത് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി. ജില്ലാ സെക്രട്ടറി V ജോയിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് മധു കടുത്ത നിലപാട് സ്വീകരിച്ചത്. ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ മധു പരാജയപ്പെട്ടിരുന്നു. എം ജലീലാണ് പുതിയ ഏരിയ സെക്രട്ടറി. മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടേക്കും. എനിക്ക് സ്ഥാനം കിട്ടാത്തതുകൊണ്ട് പോയി എന്നുള്ളതാണ്, അങ്ങനെയല്ല. കുറച്ച് ഈ അടുത്ത സമയത്തുണ്ടായിട്ടുള്ള ജില്ലാ സെക്രട്ടറിയിൽ നിന്നുണ്ടായിട്ടുള്ള മാനസിക പീഡനം എന്ന് പറഞ്ഞാൽ മതി. സ്ഥാനാർത്ഥി ഇനി പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ മുകളിൽ പാർലമെൻറ്റ് ഇലക്ഷൻ വരെ മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ജോയി മത്സരിച്ചത് തോക്കാൻ വേണ്ടിയാണ്. തോറ്റപ്പോൾ ചിരിച്ചൊരു സ്ഥാനാർത്ഥി വി ജോയി മാത്രമേ കാണുള്ളൂ, സന്തോഷിച്ചൊരു സ്ഥാനാർത്ഥി വി ജോയി മാത്രമേ കാണുള്ളൂ. പുള്ളിക്കിപ്പോൾ മന്ത്രിയാവണം, അതാണ് ലക്ഷ്യം. ജോയി സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം എനിക്ക് CPIM പ്രവർത്തിക്കുന്നതിന് താല്പര്യമില്ല. അടുത്ത പ്രവർത്തനത്തെക്കുറിച്ച് 2 ദിവസത്തിനകത്ത് ആലോചിക്കും. എല്ലാവരും വിളിച്ചു,
ആരുടെ ഞാൻ ഒരു അഭിപ്രായം പറയും. എന്തായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ ഉണ്ടാവും. ഇതിനിടെ കൊല്ലം കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നത്തിൽ CPIM നടപടി പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. പ്രശ്നങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാനാണ് ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള അഡ്ഹോക് കമ്മിറ്റിക്ക് നിർദ്ദേശം. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ കരുനാഗപ്പള്ളിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. പത്തനംതിട്ട തിരുവല്ലയിലെ വിഭാഗീയതയിൽ കടുത്ത നടപടിയുമായി CPIM. ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി KK കൊച്ചുമോനെ മാറ്റി. ഏരിയ കമ്മിറ്റി അംഗം ജനോ മാത്യുവിന് താൽക്കാലിക ചുമതല നൽകി. അലങ്കോലമായ തിരുവല്ല നോർത്ത് ലോക്കൽ സമ്മേളനം ഈ മാസം 9 നടത്തും. തിരുവല്ല നോർത്ത് ടൗൺ ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ വിഭാഗീയത സംബന്ധിച്ച രൂക്ഷ പരാമർശങ്ങളാണ് ഉണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ TM തോമസ് ഐസകിനെ തോൽപ്പിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിച്ചെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. റിപ്പോർട്ട് അവതരിപ്പിച്ച ഉടനെ തന്നെ സമ്മേളനം അലങ്കോലപ്പെടുകയായിരുന്നു. തിരുവല്ല ഏരിയ സമ്മേളനം ഈ മാസം 11 നടക്കാനിരിക്കെ ടൗൺ നോർത്ത് സമ്മേളനം നടത്താനാവാത്തത് നേതൃത്വത്തിന് മുൻപിൽ വെല്ലുവിളിയായതോടെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് പത്തനംതിട്ടയിലെത്തിയത്. കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ മുന്നറിയിപ്പ്. ലോക്കൽ സെക്രട്ടറിയായിരുന്ന KK കൊച്ചുമോനെ സ്ഥാനത്ത് നിന്ന് നീക്കി. ഏരിയ കമ്മിറ്റി അംഗം ജനോ മാത്യുവിന് പകരം ചുമതല നൽകാനും തീരുമാനം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ഏരിയ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനാ കാര്യങ്ങളാണ് ഞങ്ങൾ പരിശോധിച്ചത്. ആ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കത്തക്ക രീതിയിലുള്ള തീരുമാനവുമായി പാർട്ടി മുന്നോട്ടേക്ക് പോകും. അതേസമയം തിരുവല്ലയിൽ വിഭാഗീയതയില്ലെന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. അവിടെ പിന്നെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറ്റിയിട്ടുണ്ട്, അതെല്ലാം പരിഹരിക്കാൻ തീരുമാനിച്ചു. തിരുവല്ലയിലെ വിഭാഗീയതയൊന്നും അവിടെ നടപടിയൊന്നും എടുക്കാൻ ആലോചിച്ചിട്ടില്ല. അവിടെ വിഭാഗീയതയൊന്നുമില്ല. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പാർട്ടി നടപടിയെടുത്ത മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് ബി ആന്റണിക്ക് വീണ്ടും താക്കീത് നൽകി. ഈ മാസം 9 ചേരുന്ന സമ്മേളനത്തിൽ ജനോ മാത്യുവിനെ തന്നെ സെക്രട്ടറിയാക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. ശ്രീജിത് ശ്രീകുമാരൻ, 24, പത്തനംതിട്ട. പാർട്ടിക്കുള്ളിലെ തെറ്റായ പ്രവണതകൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPIMനകത്ത് പഴയതുപോലെയുള്ള വിഭാഗീയത ഇപ്പോഴില്ലെന്നും MV ഗോവിന്ദൻ 24 പറഞ്ഞു. ദീപക് ദർപ്പണത്തിന് നൽകിയ അഭിമുഖത്തിലാണ് CPIMലെ വിഭാഗീയത സംബന്ധിച്ച റിപ്പോർട്ടുകളോട് MV ഗോവിന്ദന്റെ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. സമ്മേളനത്തിലേക്ക് കടന്നു. മാർച്ച് സെക്രട്ടറി ആയതിനു ശേഷമുള്ള ആദ്യ സമ്മേളന നടപടികളാണ് ഏരിയ സമ്മേളനത്തിലേക്ക് എത്തി. പക്ഷേ ഏറ്റവും ഒടുവിൽ കരുനാഗപ്പള്ളിയിൽ സമ്മേളന കാലയളവിലാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വരുന്നത്. പണ്ടത്തെ മലപ്പുറം സമ്മേളനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് പാർട്ടി പോകുമോ എന്ന് പ്രവർത്തകർക്ക് ആശങ്കയുണ്ട്. ഒരാശങ്കക്ക് വഴിയില്ല. പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകുള്ളൂ. തെറ്റായ പ്രവണത ഏത് മേഖലയിലുണ്ടായാലും അതിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കേരളത്തിലെ പാർട്ടിക്കില്ല. സമ്മേളനകാലത്തെ വിഭാഗീയതയിൽ CPIM കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കും എന്ന സൂചനയാണ് നേതൃത്വത്തിൻ്റേത്. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിലുണ്ടായ വിഭാഗീയത നേതൃത്വം വളരെ ഗൗരവത്തിലാണ് കണ്ടത്. തെറ്റുതിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടും അത് ചെയ്യാത്തവർക്കെതിരെ കർശന നടപടി എന്നതാണ് നിലപാട്. സംഘടനാപരമായിട്ടും രാഷ്ട്രീയമായിട്ടും തീരുമാനിച്ച നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിനിടയിലാണ് തെറ്റായ പ്രവണതകൾ അവിടെ കാണുന്ന സ്ഥിതി ഉണ്ടായത്. അത് തിരുത്തണമെന്ന് അവരോട് പറഞ്ഞു. തിരുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ സമ്മേളനം ആരംഭിക്കുമ്പോൾ വീണ്ടും തെറ്റായ പ്രവണതകളാണ് കാണുന്നത്. ആലപ്പുഴയിൽ CPIM നേതാവ് BJPയിലേക്ക് പോകുന്നത് കാര്യമാക്കേണ്ടതില്ലെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് പാർട്ടി അച്ചടക്കത്തിന് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന നിർബന്ധത്തിലൂടെ അച്ചടക്ക നടപടിക്ക് വിധേയപ്പെട്ട് പാർട്ടിയിലേക്ക് തിരിച്ചു വരണം എന്നും അതുപോലെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നും ചൂണ്ടിക്കാണിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് BJPയിലേക്ക് ചേരുന്നത്. അതിലൊന്നും ഞങ്ങൾക്കൊരാശങ്കയില്ല, ഒരു ഉത്കണ്ഠയില്ല. സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരെ വ്യാപക വിമർശനം എന്ന വാർത്തയും സംസ്ഥാന സെക്രട്ടറി തള്ളുകയാണ്. സമ്മേളനകാലത്ത് പാർട്ടിക്കകത്ത് നടപടി പതിവില്ല. സമ്മേളനം കഴിഞ്ഞതിനു ശേഷമുള്ള നടപടിക്ക് പകരം അപ്പോൾ മേൽക്കമ്മിറ്റി പരിശോധിച്ച് പാർട്ടി അച്ചടക്കം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സമ്മേളനകാലത്ത് CPIMൽ പല തലത്തിൽ പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങി. അത് ഏരിയ കമ്മിറ്റി വരെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്കെത്തി. ഈ ഘട്ടത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത് പാർട്ടിയിൽ ഒരു വിഭാഗീയതയും തെറ്റായ പ്രവണതയും വെച്ചു പൊറുപ്പിക്കില്ലെന്നാണ്. ക്യാമറമാൻ ജിനൂരൊപ്പം തിരുവനന്തപുരത്തു നിന്നും ദീപക് ധർമ്മടം, 24. ഗൾഫോക്കസ് തുടരുന്നു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിലെ വിശദമായ പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി വഴി പരിശോധന നടത്താനാണ് തീരുമാനം. അതേസമയം അനർഹമായ പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് റവന്യൂ മന്ത്രി KRാജൻ പറഞ്ഞു.
തട്ടിപ്പ് നടത്തിയവരുടെ വിവരങ്ങൾ പുറത്തുവരണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും കത്തയച്ചു. അനർഹമായി പെൻഷൻ വാങ്ങുന്നുവെന്ന നിരവധി പരാതികൾ ഇതിനോടകം സർക്കാരിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. തട്ടിപ്പ് വിവരം പുറത്തായതോടെയാണ് കത്തായും ഇമെയിലായും പരാതികൾ എത്തുന്നത്. ഈ പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി. ഇതിന് പിന്നാലെയാണ് സോഷ്യൽ ഓഡിറ്റ് പരിശോധനയ്ക്ക് തീരുമാനമായത്. പെൻഷൻ തട്ടിപ്പിൽ സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കാൻ തീരുമാനമായി. ഗുണഭോക്താക്കളുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കും. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്നും ശേഖരിച്ച് പരിശോധിക്കാനാണ് തീരുമാനം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ക്രമക്കേട് കാണിച്ചവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടുമെന്നും മന്ത്രി കെ രാജൻ. പ്രശ്നമാണത് ഈ പെൻഷൻ ആളുകൾ മേടിച്ചു എന്നുള്ളത്. അതിൻ്റെ ഒരു പരിശോധന നടത്തി വിവരം പുറത്തുവിടും. ഗവൺമെന്റ് പുറത്തുവിടണമെന്ന് തന്നെയാണ് അഭിപ്രായം. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എടുത്ത് അതൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് ആ കാര്യങ്ങൾ പുറത്തുവിടുക തന്നെ ചെയ്യും. വകുപ്പ് തല നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പട്ടിക പ്രകാരം വകുപ്പ് തലത്തിൽ ആദ്യം വിശദീകരണം തേടും, തുടർന്ന് നടപടിയിലേക്ക് കടക്കും. ഓരോരുത്തരും തിരിച്ചടയ്ക്കേണ്ട പലിശ സഹിതമുള്ള തുകയുടെ വിശദാംശങ്ങളും വകുപ്പുകൾക്ക് കൈമാറും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കി മസ്റ്ററിംഗ് കുറ്റമറ്റതാക്കാനും ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.